അപ്പോ നമുക്കിനി ഇനി ഒരു 10:59 ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 11 മണി ഇനി. അപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു 50+ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ. പക്ഷെ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇന്ന് എന്റെ കൂടെ സെഷൻ മാനേജ് ചെയ്യാനായിട്ട് എന്റെ കൂടെ നമ്മുടെ ഐ ടി നിന്ന് ഉള്ള ഒരു ജിത്തു എന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ ജിത്തു ആയിരിക്കും എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യണതും, അല്ലാണ്ട് പിന്നെ എല്ലാവർക്കും വോയിസ് എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ താങ്ക് യു ജിത്തു. അപ്പൊ ഇന്ന് ഇന്ന് നമ്മള് ഇന്നത്തെ സെഷനില് ഇപ്പോ അരികളും എത്ര പേർക്കാണ് ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്കാർ കൂട്ടത്തിൽ എത്ര പേർ? ഓക്കെ, ഇതിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർ എത്ര പേര്? ഞാൻ ഇത് ഇന്ന കാരണത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർ എത്ര പേര്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മള് ഇന്നത്തെ അല്ലെങ്കിൽ ഇതിൽ എത്ര പേരുണ്ട് എന്തിനോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, യാതൊരു ഐഡിയ ഇല്ല, വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത എത്ര പേരുണ്ട്? ഓക്കെ, ഇത് ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോണത് എങ്ങനെ ഒരു നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണമെന്നും എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഈ സെഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓരോ ടൈമിലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെയാണ് എനിക്ക് നോക്കേണ്ടത്, അതുപോലെ ഞാൻ എത്തരം കാര്യങ്ങളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ കിട്ടും. അത് നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് അതിന്റെ പേരിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഈ സെഷനിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് അതൊന്ന് എഴുതി. കാരണം ഞാനിപ്പോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും, അത് നിങ്ങളുടെ സ്റ്റോറി വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ ബജറ്റ് വേറെ ആയിരിക്കും, ഒരാളുടെ ബജറ്റ് വേറെ ആയിരിക്കും. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്, കാരണം എനിക്കൊരു ഒരു ആള് പറഞ്ഞു കേൾക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയൂ കേൾക്കാൻ പറ്റുന്നുള്ളത്, യെസ് എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്നുള്ളത്. കാരണം എനിക്ക് ഒരു ആള് പറയുന്നുണ്ടായിരുന്നു, പ്രഭാ എന്ന് പറഞ്ഞ ഒരാള് പറയുന്നുണ്ട്, ഇൻകേസ് ആരെങ്കിലും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ലോഗൌട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ നന്നായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് കേൾക്കുന്ന സ്ഥിതിക്ക് ഇത് അവരവരുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് കണക്ഷന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ഇത് ഇത് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഇന്നപ്പോ ഞാന് ജസ്റ്റ് ഒന്ന് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോട്ടെ. അപ്പൊ ഞാന് എന്റെ പേര് നിഖിൽ. ഒട്ടും മിക്കവർക്കും അറിയാൻ പറ്റും, മിക്കവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും മിക്കവരും ഇതില് സെഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിന് എന്റെ വക 100 thanks എല്ലാവർക്കും. എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കാണുന്നതിന്റെ പേരിലാണ് എനിക്കും ഒരു മോട്ടിവേഷൻ രണ്ടാമത് ആ വീഡിയോസ് ഇടാനായിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോ ഇത്തരം വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യണ ടൈമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ സ്റ്റോറീസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഓരോരുത്തർക്കും മണി കൊണ്ട് ഇന്ന യൂസ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, പണത്തിനെ പറ്റി ഓരോരുത്തരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനും എനിക്ക് എപ്പോഴും സഹായമാണ്. നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ ഇന്ററാക്ഷനും എസ്പെഷ്യലി കമന്റിൽ വരുന്ന ഓരോരോ കാര്യങ്ങളും, അപ്പൊ ഐ ഓൾവേസ് അപ്രീഷിയേറ്റ്. അപ്പൊ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നത് നിങ്ങളിൽ നിന്നാണ്, ഈ ഈ കാര്യങ്ങൾ. പിന്നെ ഞാന് ആദ്യം ഞാന് എന്റെ എന്റെ ഫാദർ ഒരു LIC-ന്റെ ആണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 6-ാം ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ അച്ഛന്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് പ്രീമിയം കളക്ട് ചെയ്യാനും പിന്നെ LIC ഓഫീസിൽ പോയി പൈസ അടയ്ക്കാനൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് അന്ന് തുടങ്ങി എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യണത്. അതോടൊപ്പം തന്നെ ഞാന് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടായിട്ട് ഫാമിലിയിൽ എന്തെങ്കിലും എന്താ മരണമൊക്കെ സംഭവിക്കുന്ന ടൈമിൽ അവർക്ക് ഈ ഇൻഷുറൻസിന്റെ സമ്മർഷോട് കിട്ടുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു റിലീഫ്, ഒരു ആശ്വാസം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെയും ഒരു പർപ്പസും കാര്യങ്ങളൊക്കെ. സോ ഞാൻ എന്റെ പഠിപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു MNC-യിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തു. പക്ഷെ അന്നും എനിക്കറിയായിരുന്നു പണ്ടേ ഞാൻ ഈ പണി തന്നെ ചെയ്യുന്നുള്ളത്. സോ 6 years back ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പെൻഡാർ സെക്യൂരിറ്റീസ് എന്നൊരു സ്ഥാപനം തുടങ്ങി.
അതില് ഞങ്ങള് എം സി എസിന്റെയും നാഷണൽ ഷോപ്പ് എക്സ്ചേഞ്ചിന്റെയും ബോംബെ ഷോപ്പ് എക്സ്ചേഞ്ചിന്റെ ബ്രോക്കർ ആണ്. പിന്നെ എല്ലാ തേർഡ് പാർട്ടി പ്രൊഡക്ട്സും നമ്മള് സർവ് ചെയ്യാറുണ്ട്. അത് എന്റെ ഒഫീഷ്യൽ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ അത് കൂടാതെ ഒരു രണ്ടു വർഷം മുന്നേ അല്ലെങ്കിൽ മൂന്ന് വർഷത്തോളം മുന്നേ ഞാൻ ഒത്തിരി ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഫിസിക്കലി. അത് കഴിഞ്ഞ് ഒരു രണ്ടു വർഷം മുന്നാണ് ഞാൻ വീഡിയോ ആയിട്ട് മണി ടോക്സ് ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചത്. അതില് അത്യാവശ്യം ആളുകളെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഒരു മോട്ടിവേഷനായി ഇത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാല്യൂ അഡീഷൻ ഫോർ എവരി വൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു മോട്ടീവും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ സെഷൻ ഇൻ പർട്ടിക്കുലർ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഓരോരുത്തരും ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു ക്യുക്ക് ഡിസിഷൻ ആവരുത്. മിക്ക ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ്പെഷ്യലി എൻ ആർ ഐസ് ആണെങ്കിൽ ഇപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരണ്ടെങ്കിൽ ഒത്തിരി ഗൾഫി എന്താ പറയാ ഏജൻസും സെയിൽസ്മാൻമാരും നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളെ കുറെ പൂഴ്ത്തി കുറയ്ക്കും. അപ്പൊ നിങ്ങൾ ആ പൂഴ്ത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവർ കുറെ നേരം നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും കുറെ നാളായാലും വരുന്നത് സഹായം സഹായിക്കാൻ വേണ്ടി നിങ്ങളും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഏർപ്പെടും. ആ ഇൻവെസ്റ്റ്മെന്റ് അയാൾക്ക് അറിയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് നല്ലതാണെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത് നല്ലതാണെന്നും. ഈ സെയിം കാര്യം കൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ നല്ല വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ പണം എറോഡ് ചെയ്യുന്ന ഒത്തിരി സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെന്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നിൽക്കുന്ന ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, എത്ര നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മൾ എന്താണെന്നുള്ളത്, നമ്മുടെ പണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് കാണുന്നുണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവനവന്റെ മണി അറിയാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ അടുത്ത് എത്ര രൂപ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് എത്ര രൂപ സാലറി ഉണ്ട് അല്ലെങ്കിൽ എത്ര രൂപ ഇൻകം ഉണ്ടെന്ന് അറിയിക്കണം. ഇപ്പൊ സാലറി ആവാം ഇൻകം ആവാം. അപ്പൊ ഇപ്പൊ പലർക്കും ഞാൻ സാലറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലവർ പറയും ഞാൻ ബിസിനസ്സുകാരനാണ് എനിക്ക് സാലറി ഇല്ല. ബിസിനസ്സുകാരനാണെങ്കിലും ഫസ്റ്റ് കാര്യം ചെയ്യുന്നത് വെച്ചാൽ സാലറി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം നിങ്ങളും സ്ഥാപനം രണ്ടും രണ്ടാണെന്നുള്ള ഒരു മനസ്സിലാക്കൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ എത്ര രൂപയാണോ നിങ്ങളുടെ ഇൻകം എന്ന് ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ മന്ത്ലി നിങ്ങൾക്ക് ഒരു ഒരു പണം ആവശ്യമാണ്. ഇപ്പോൾ മന്ത്ലി ഈ പണം എന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ജോലിക്കാരനാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കാരണം ഇയാൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്റെ സാലറി ഇത്ര എടുത്തുള്ളൂ. അത് അതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞത്, ഇതോടൊപ്പം നിങ്ങൾക്ക് റെന്റ് ഇൻകം ഉണ്ടാവും, ഇതോടൊപ്പം നിങ്ങൾക്ക് വേറെ എഫ് ഡിയും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. എങ്ങനെയായാലും നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അത് എത്രയാണെന്ന് കൃത്യമായിട്ട് ഇനി ചിലത് ഇയർലി ആയി കിട്ടുന്നത്, ഇയർലി കിട്ടുന്നത് മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്ര കിട്ടും എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഈ ഈ കൂട്ടത്തില് എല്ലാവരും നിങ്ങളൊരു പേനും പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്റെ ഇൻകം എത്രയാണ് കഴിഞ്ഞു വെക്കുക. ഇത് ഏതൊക്കെ ഹെഡ്സ് ഉണ്ടെന്നാണ്, സാലറി എത്രയാണ്, റെന്റ് എത്രയാണ്, അതേമാതിരി വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് എനിക്ക് വല്ല റെന്റ് കിട്ടുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ലിയർലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ചെലവുണ്ടെന്നുള്ളത്, എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. എനിക്ക് എത്ര രൂപ എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത് ഇത് പലർക്കും അറിയാൻ പറ്റില്ല, എസ്പെഷ്യലി ജോലിക്കാരാണെങ്കിലും അവർക്ക് മിക്കപ്പോഴും അറിയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, എത്ര രൂപ അവർക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളതിനെ പറ്റിയിട്ട് പലർക്കും ഒരു ധാരണ ഇല്ലാത്ത ഒരു ആളുകളുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ഒരു ഒരു ഫിക്സ് ആയിട്ട് മനസ്സിലാക്കുക എനിക്ക് എത്ര രൂപ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാനായിട്ട് എത്ര രൂപ എക്സ്പെൻസ് വരും. ഇപ്പൊ പല ആൾക്കാർക്കും നല്ല ഇൻകം വരുന്നുണ്ടാവും, അവർക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ ഇപ്പോഴെ കോവിഡ് അതിന്റെ പേരിൽ പലരും പുറത്തു പോകുന്നുണ്ടാവില്ല. എന്നിരുന്നാലും ഓൺലൈനിൽ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം ഉള്ളതിന്റെ പേരിൽ പല സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇവർക്ക് തന്നെ അറിയാൻ പറ്റില്ല എത്ര രൂപ മാസത്തിൽ ചെലവ് വരുന്നുണ്ടാവും. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആ എത്രയാണോ മന്ത്ലി ബഡ്ജറ്റ് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് ഈ പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം പല ആൾക്കാർക്കും ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഇൻകം ഉണ്ടാക്കാൻ ഒരു കഴിവുണ്ട്. ഇൻകം ഉണ്ടാക്കാനുള്ള കഴിവ് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള കഴിവ്. ഈ സ്പെൻഡ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് എന്ന്
നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അന്ന് മാത്രമാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പറ്റി ഇപ്പൊ പല ആളുകളുണ്ടാവും, എനിക്ക് കരിയർ തുടങ്ങിയ ടൈമിൽ എനിക്ക് 10,000 രൂപ ആയിരുന്നു സാലറി. അല്ലാന്നുണ്ടെങ്കിൽ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ഒരു 3,000 ദർഹമായിരുന്നു എന്റെ സാലറി എന്ന് പറയും. പക്ഷെ അവര് ഓവർ എ പീരീഡ് ഓഫ് ടൈം 10 ഇയേഴ്സിന് മിനിമം അവരുടെ സാലറി ചിലപ്പോൾ 10 ടൈംസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യണമായിരുന്നെങ്കിൽ കരിയർ തുടങ്ങിയതിനേക്കാളും 10 ടൈംസ് ആയിട്ടുണ്ടാവും അവരുടെയൊക്കെ സാലറി ഒരു ഓവർ എ പീരീഡ് ഓഫ് 15-20 ഇയേഴ്സ്. പക്ഷെ ആ സെയിം ടൈമിലും ഇവന്റെ സാമ്പത്തിക അവസ്ഥ ഒന്നായിരിക്കും. കാരണം എന്താണ്, ഈ സാലറി കൂടിയതിനോടൊപ്പം തന്നെ ഇവന്റെ സ്പെൻഡിങ് ഹാബിറ്റും അതോടൊപ്പം കൂടിയുണ്ടാവും. ഇത് ഞാനീ പറയണത് ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ഇയാൾ എന്താ പറയണതാണ്. പക്ഷെ നമ്മൾ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഇത് ഈ അവസ്ഥ ഇല്ലാത്തവരായിരിക്കുന്നു കഴിഞ്ഞിട്ട് ഈ എല്ലാവരുടെയും ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് സ്പെൻഡിങ് കൂടിയിട്ടുണ്ടാവുന്നുള്ളത് എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. അപ്പൊ ഈ കാര്യത്തിന് ഒരു കടിഞ്ഞാണ് ഇടാതെ യാതൊരു വിധത്തിലും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റോ സേവിങ്സോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതിൽ ഒരു ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എത്ര EMI ഉണ്ടെന്നുള്ള മന്ത്ലി, എത്ര മന്ത്ലി. കാരണം നമ്മളെല്ലാവരും ഒത്തിരി ലോൺ എടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും EMI അടയ്ക്കാനായിട്ട് നമ്മൾ നിർബന്ധിച്ചിരുന്നു. നമുക്ക് വേറെ യാതൊരു ഓപ്ഷൻ ഇല്ല EMI എത്രയുണ്ടെന്ന് മനസ്സിലാക്കാം. അതേമാതിരി നമ്മൾ പലരും ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടാവും. അത് 10 വർഷം തൊട്ട് 20 വർഷം കഴിയുക അതിന്റെ കമ്മിറ്റ്മെന്റ്. ഇത് നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ പൈസ ലാപ്സ് ആയി പോകും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എനിക്ക് മന്ത്ലി എത്ര രൂപയാണ് EMI കമ്മിറ്റ്മെന്റ്, എനിക്ക് എത്ര രൂപയാണ് എനിക്ക് എന്റെ ഇൻഷുറൻസ് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ കുറി വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുറി എത്ര രൂപ അടയ്ക്കാറുണ്ട്. ഇപ്പൊ പല ആൾക്കാരും കുറി ഉണ്ടാവും, കുറി നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങളുടെ ബ്ലോക്ക് ആവും. ഇപ്പൊ കുറി വിളിച്ചിട്ടാണ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈക്വലി ടു ലോൺ. അപ്പൊ ആ കമ്മിറ്റ്മെന്റ് എത്രയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പെൻസ് പ്ലസ് EMI പ്ലസ് ഇൻഷുറൻസ് പ്ലസ് കുറി, ഇതാണ് നിങ്ങളുടെ മന്ത്ലി നിങ്ങൾക്കുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിലും സാലറി ഇല്ലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഇനി പ്രത്യേകിച്ചും ഒരു കരിയർ തുടങ്ങി 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും ഒത്തിരി ഡിപ്പെൻഡൻസ്. മിനിമം എന്താ പറയാ, സ്പൗസും കുട്ടികളും ഇനി വയസ്സായിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അവരും നിങ്ങളുടെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ചെലവും അവരുടെ ചെലവും നിങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. അതൊന്ന്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും EMIs ഉണ്ടെങ്കിൽ ആ EMI അടയ്ക്കാൻ യു ആർ റെസ്പോൺസിബിൾ. ഇനി നിങ്ങൾ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കാനായിട്ട് യു ആർ റെസ്പോൺസിബിൾ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ലാപ്സ് ആവും, ആ പൈസ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മണി എന്താണെന്ന് അറിയാം. മണി അറിയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം വെച്ചാൽ നമ്മുടെ ഇൻകം എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് എത്രയാണെന്ന് അറിയാം, EMI എത്രയെന്ന് അറിയാം, ഇൻഷുറൻസ് എത്രയെന്ന് അറിയാം. ഇത് ഇപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു ധാരണയുണ്ടോ? ഓരോ തൊഴിലും കൃത്യമായിട്ട് നിങ്ങളുടെ ഇതിന് ധാരണയുണ്ടാവും. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഒരു ധാരണ ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് ഇപ്പൊ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഇപ്പൊ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ക്യുക്കായിട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും ഒരു നിങ്ങളൊരു 10-20 വർഷമായിട്ടൊക്കെ പല ഇൻവെസ്റ്റ്മെന്റും പല EMIയും ചിലവർക്ക് ഇൻഷുറൻസ് എത്രയുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവില്ല, EMI എത്രയുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും ഇത് ചിലപ്പോൾ നിങ്ങളുടെ ബാക്ക് ഓഫീസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെക്ക് ചെയ്തിട്ട് ഇത് കണ്ടെത്താന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞത്. ഇത് കണ്ടെത്താത്തോളം കാലം നമുക്ക് യാതൊരു വിധത്തിലും ഫർദർ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് ചെയ്യാൻ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എത്രയാണ് നമ്മുടെ ഒരു എന്താ പറയാ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ മണി എത്രയുണ്ട് എന്നുള്ളതിനെ പറ്റി, മണി കമ്മിറ്റ്മെന്റ് എത്രയുണ്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര രൂപ ഒരു മാസം സർപ്ലസ് ആയിട്ടുണ്ടെന്നുള്ളത്, എത്ര രൂപ അധികമായിട്ടുണ്ട് നമ്മുടെ EMI കമ്മിറ്റ്മെന്റും ഇൻഷുറൻസ് കമ്മിറ്റ്മെന്റും നമ്മുടെ ലൈഫ് ടൈം കമ്മിറ്റ്മെന്റും ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ എക്സസ് ആയിട്ട് നമുക്ക് ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം വെച്ചാൽ ഇത്ര രൂപ എക്സസ് ഉണ്ടെങ്കിൽ ആ എക്സസ് എന്റെ അടുത്ത് എല്ലാ മാസവും ഉണ്ടാവാറുണ്ടോ, അതോ ഞാൻ അഡീഷണൽ ചെലവ് എന്തെങ്കിലും കണ്ടെത്താറുണ്ടോ. ഇപ്പൊ ഈ ചെലവെല്ലാം എഴുതി വെച്ചിട്ട് എന്റെ ചോദ്യം വെച്ചാൽ എല്ലാ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപയുടെ സാലറി ഉണ്ടെന്ന് വിളിക്കാം, നിങ്ങളുടെ എക്സ്പെൻസ് വരുന്ന 30,000 രൂപയുടെ വിചാരിക്കുക,
ഇനി നിങ്ങളുടെ ഇ എം ഐ കമ്മിറ്റ് വരുന്ന 20,000 രൂപ എന്ന് വിചാരിക്കുക, ഇനി ഇൻഷുറൻസ് കമ്മിറ്റ് വരുന്ന 20,000 രൂപ എന്ന് വിചാരിക്കുക. ഇനി അപ്പൊ അതിനർത്ഥം ഇത് എല്ലാവരും കൂടി കൂടിയിട്ട് 70,000 രൂപ, ഇത് ബാക്കി സർപ്ലസ് മണി ആക്ച്വലി 30,000 രൂപ വേണ്ട വരും. ഈ 30,000 രൂപ നിങ്ങളുടെ ആക്ച്വലി ഉണ്ടോ? എല്ലാ മാസവും 30,000 രൂപ എക്സസ് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ്, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഏതോ എക്സ്പെൻസ് മിസ്സായി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും എക്സ്പെൻസ് ഉള്ളൂ, പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടെത്തി അത് ചെലവാക്കും. ഇത് കേൾക്കുമ്പോൾ പലവർക്കും ചിരി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പലവർക്കും ഇതൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും വികാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അടക്കി വെച്ചോ ഇനി. പക്ഷെ ഇത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആദ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞത്. ഇത് ഫിക്സ് ചെയ്യാത്തോളം കാലം മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എന്നാലും ഇതൊരു ഷാർട്ട് ആണ്. അറ്റ്ലീസ്റ്റ് ഇതൊരു ഒരു ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരിക്കാൻ നല്ലതാണ്. ഇനി അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം, എത്ര രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്വത്ത് എന്നുള്ളത്, നമുക്ക് ഇപ്പൊ എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത്, എത്ര രൂപ നമുക്ക് സ്വത്ത് ഉണ്ടെന്നുള്ളത്. ഈ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എത്ര അസറ്റ് നമുക്കുണ്ട്, സാലറി അല്ല, എത്ര അസറ്റ് ഉണ്ട്, വീടും സ്വർണോ വേറെ ഇൻവെസ്റ്റ്മെന്റും ഇതെല്ലാരും കൂടി കൂടി എത്ര രൂപ നമ്മുടെ അടുത്ത് സ്വത്തായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇതില് നമുക്ക് നമ്മുടെ അസെറ്റ്സ് എത്രയുണ്ട് നോക്കാം. ഈ അസെറ്റ്സിൽ നമുക്ക് ബാങ്ക് എഫ് ഡി ഉണ്ടാവും, സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും, നമ്മുടെ മറ്റുള്ള വിളിക്കാത്ത കുറി ഉണ്ടാവും, ഇതെല്ലാരും നമ്മുടെ, പിന്നെ ഇൻഷുറൻസിന്റെ സറണ്ടർ വാല്യൂ ഉണ്ടാവും. ഇൻഷുറൻസ് നിങ്ങളുടെ അസറ്റ് അല്ല കേട്ടോ, കാരണം ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇനി അതിൽ നിന്നുള്ള സറണ്ടർ വാല്യൂ ആകത്തോടെ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ നെറ്റ്വർത്ത് എത്രയുണ്ടെന്ന് കണക്കാനായിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ ലയബിലിറ്റി എത്ര. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എനിക്ക് 1 കോടി രൂപയുടെ വീടുണ്ടെന്ന് ചിലപ്പോ പലവർക്കും തോന്നാം, പക്ഷെ ആ 1 കോടി രൂപയിൽ എത്ര രൂപ ലോൺ ഉണ്ട്? അതിപ്പോ 50 ലക്ഷം ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ നെറ്റ്വർത്ത് എത്ര? 50 ലക്ഷമേ ഉള്ളൂ, കാരണം അത് ബാക്കിയുള്ളത് ലോണാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്റെ നെറ്റ്വർത്തിൽ എത്ര ടോട്ടൽ അസെറ്റ്സ് എനിക്കുണ്ട്, ഓരോരോ കാറ്റഗറിയിലും എനിക്ക് അസെറ്റ്സ് എത്രയുണ്ട്, ആ അസെറ്റ്സിൽ നിന്ന് എനിക്ക് എത്ര എന്റെ ലയബിലിറ്റീസ് എനിക്ക് കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതാണ് എന്റെ നെറ്റ്വർത്ത്. എല്ലാ കാര്യങ്ങളും ഒരു കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ പിന്നെയും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇത്രയും വയസ്സായവർക്ക് പല സ്ഥലത്തും അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്ക്, ചിലർക്ക് ബോൺസ് ഇപ്പൊ ചില മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പേപ്പർ എവിടെ നോക്കണമെന്ന് അതുപോലെ അറിയാൻ പറ്റില്ല എവിടെ ഉള്ളത്. ഇതെല്ലാവരും കണ്ടെത്താം. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഏതെങ്കിലും അയലോക്കത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മാവന ആരെങ്കിലും പറഞ്ഞിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇനി നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടാനേ പോണില്ല. അത് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്, പാൻ കാർഡ് വെച്ച് സെർച്ച് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. ഇനി പണ്ടത്തെ ചിലപ്പോൾ പാൻ കാർഡ് പോലും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ ഇത് ആദ്യം എത്രയാണ് നമ്മുടെ പേഴ്സണൽ സ്വത്ത് എന്ന് നമ്മൾ കണ്ടെത്താന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇത് എല്ലാവർക്കും കിട്ടി, എല്ലാവരും നെറ്റ്വർത്ത് എന്താണെന്നുള്ള ഒരു തംസപ്പ് തന്നെ എല്ലാവരും നെറ്റ്വർത്ത് എന്താണെന്ന് മനസ്സിലായെന്നുള്ളത്. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ സ്വന്തം മണി എത്ര എന്ന് കണ്ടുപിടിച്ച് നമ്മുടെ മന്ത്ലി ഇതിന്ന്, അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ പറഞ്ഞ നെറ്റ്വർത്ത് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ച്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ചിലവർക്കും പോലും ഇത് ഇതിൽ വേറെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ ചില ആൾക്കാരുടെ ഞാനിരുന്ന് പേഴ്സണൽ മീറ്റിങ്ങിനൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവർക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവർ ഇത്ര കോടീശ്വരൻ ആണെന്നുള്ളത്. ഇത് എല്ലാവരും കണക്കാക്കി വരുമ്പോൾ ഇവർക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആവും, അതും ഒരു പ്രശ്നമാണ്. ഇതെല്ലാം ഒരു ഒരു മിതത്വത്തിൽ പോകണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പണത്തിൽ എന്ന് കണ്ടുപിടിക്കുക, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ നെറ്റ്വർക്ക് എത്ര കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടെത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കണ്ടെത്താം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമുക്കൊരു ഒരു ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ കുറെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഉണ്ടാവും, നമ്മുടെ ആസ്പിറേഷൻസ് ഉണ്ടാവും. ഇത് എല്ലാത്തിനും എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. അപ്പൊ ഇതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഗോൾസ് എന്താണ്, എന്താണ് നമ്മുടെ ഗോൾസ് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തുക. ഇപ്പൊ ചിലവരോ എനിക്ക് ഗോൾസ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ വളരെ ഇത് കുറച്ചും കൂടി ഇത് സംസാരിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 35 വയസ്സായിട്ടുള്ള ആളാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 40 വയസ്സായിട്ടുള്ള ആളാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉറപ്പായി: ഒന്ന് കുട്ടിയുടെ എഡ്യൂക്കേഷൻ, ഒന്ന് കുട്ടിയുടെ കല്യാണം. ഇത് ഇനി കുട്ടി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടി കല്യാണം വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എങ്ങാനും
നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം അവർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇത് നമ്മള് ഡീഫോൾട്ട് ആയിട്ട് നമ്മളൊപ്പം വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇപ്പോൾ എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഒരു വീടോ പറവോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ട് വീടുണ്ടാക്കുക, അല്ലെങ്കിൽ ആരായാലും സ്വന്തമായിട്ട് വീടുണ്ടാക്കുക എന്നുള്ള ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇനി നിങ്ങൾക്ക് ഒരു ഒരു കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. കാരണം കാറ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ മിനിമം ഒരു മാന്യമായിട്ടുള്ള കാറ് വാങ്ങണമെങ്കിൽ 20 ലക്ഷം രൂപ. സോ ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, ദാറ്റ്സ് യുവർ ഡ്രീം. ഇനി ഇനി ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ റിട്ടയർമെന്റ് എടുത്തേ പറ്റൂ. ഇപ്പൊ എല്ലാവരും പറയും എനിക്ക് റിട്ടയർമെന്റിന്റെ ആവശ്യമില്ല, ഞാൻ വർക്ക് ചെയ്തു. ഇൻ കേസ് നിങ്ങൾ ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ എന്ത് ചെയ്യും? വലിയ പ്രശ്നമാവും. അപ്പോ അതിന് എന്തു പറഞ്ഞാലും എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഈ പറഞ്ഞ ഒരു മിനിമം ഒരു 5 കാര്യം. ഇനി കുട്ടികളുടെ കാര്യം, പഠിക്കുന്ന കാര്യം, ഈ പിള്ളേർ മിടുക്കന്മാരായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മിടുക്കികളായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവര് ഡിഗ്രി കഴിഞ്ഞു, ഇവർക്ക് IIM ൽ MBA എൻട്രൻസ് എഴുതി ക്ലിയർ ചെയ്തു. അവിടെ എൻട്രൻസ് എഴുതി ക്ലിയർ ചെയ്താലും ശരി 21 ലക്ഷം രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ അപ്പൊ ആര് കൊടുക്കും? അത് പിള്ളേരെല്ലാം കൊടുക്കാനുണ്ടാവില്ല, അത് നമ്മൾ തന്നെ കൊടുക്കണം. അപ്പൊ ഇത് എല്ലാരും നമ്മുടെ ഗോൾസ് ആയിട്ട് മാറും. അപ്പൊ ഗോൾസ് കിട്ടുന്ന ടൈമിൽ വളരെ രസമാണ് ഗോൾസ് കിട്ടുന്ന കേസ്. ഇപ്പൊ നമ്മളിപ്പോ പറയും, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ സ്പോർട്സ് കോട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന ടൈമിൽ എല്ലാ കൊല്ലം ഞാൻ കൊടുക്കുന്ന 800 രൂപ ഫീസ്. ഇനി അതല്ല എന്റെ കൂടെയുള്ള എന്റെ വയസ്സിലുള്ള എല്ലാവരും കൊടുത്തിരുന്നത്, എനിക്ക് തോന്നുന്നു 12,000 രൂപയാണ് ഫീസ് കൊടുത്തിരുന്നത്. ഇപ്പൊ ആ കോളേജിൽ മിനിമം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 52,000 രൂപയാണ് അവിടുത്തെ ഫീസ്. അല്ല എനിക്ക് തോന്നുന്നു 52 സെമസ്റ്ററിന്റെ ഫീസ്. അപ്പൊ എത്ര വ്യത്യാസം വന്ന് ഒരു ഒരു 18 കൊല്ലത്തിനുള്ളിൽ. അത് നമുക്ക് ഈ സെയിം സാധനം തന്നെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഗോൾസ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കിഡ്സ് എഡ്യൂക്കേഷൻ, കിഡ്സ് മാരേജ്, ഇനി ഇപ്പൊ കിഡ്സിന്റെ മാരേജ് എഡ്യൂക്കേഷൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന് UG ഗ്രാജുവേഷൻ, ഒന്ന് PG അപ് ടു യു. ഓക്കെ, ഇപ്പൊ നമ്മൾ അമേരിക്കൻ കൾച്ചറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ PG വരെ ഗ്രാജുവേഷൻ വരെ പഠിപ്പിക്കുള്ളൂ, അത് കഴിഞ്ഞ പിള്ളേർ ജോലി എടുക്കും, അത് കഴിഞ്ഞിട്ടൊക്കെ പഠിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ മിക്കപ്പോഴും നടക്കുന്നത് PG പേരൻസ് തന്നെ ഫണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇനി മാരേജ്, ഇപ്പൊ ആൺകുട്ടി അടങ്ങുന്നത് പെൺകുട്ടി അടങ്ങി വേറെ ഒന്ന്. നമ്മൾ സ്ത്രീധനത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, പക്ഷെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഫാമിലിയിൽ എന്താണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങളുടെ പൈസ വരുന്നത്. ഇനി നിങ്ങൾ പറയണോ എനിക്ക് വീട് വെക്കണം പറഞ്ഞു, അതിന് പറമ്പുണ്ടെങ്കിൽ നല്ലത്, പറമ്പില്ലെങ്കിൽ വേറെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര ചെലവ് വരുന്നത്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇനി നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം, ഇതെല്ലാം നിങ്ങളുടെ ഗോളായി മാറും. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ഓരോരോ ആഗ്രഹങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് റിട്ടയർമെന്റ്. ഇപ്പൊ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഒരു 60 വയസ്സ് വരെ ജോലി ചെയ്ത്, എന്നിട്ട് നമ്മൾ 90 വയസ്സ് വരെ ജീവിച്ചിട്ട് 30 വയസ്സ് 30 വർഷം നമ്മൾ ഇൻകം ഇല്ലാതെ ജീവിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ അതിനുള്ള ഇൻകം എവിടെ നിന്ന് വരും? സോ ദാറ്റ് മീൻസ് എന്നാണോ റിട്ടയർമെന്റ് എടുക്കുന്നത് അന്ന് നമ്മുടെ അടുത്ത് ചങ്ക് ഓഫ് മണി വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യണ ഒരു മെഷീൻ നമ്മുടെ അടുത്ത് വേണം. അത് ചിലപ്പോ ബിൽഡിങ്ങുകളാവാം, അത് ചിലപ്പോ വീടുകളാവാം, റെന്റിന് കൊടുക്കുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കുകളാവാം, ഡിവിഡൻഡ് വരുന്നതാവാം. അപ്പൊ ഇത് ഇത് എന്നാണോ നമുക്കിത് വേണ്ടത്, ആ ഇത് നമ്മൾ എപ്പോഴും ഇതിനെ കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതില് പലപ്പോഴും ഞാനിത് ജസ്റ്റ് ഒരു 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 സമ്മറി ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ 5 വയസ്സ് അടഞ്ഞിരിക്കുക, കുട്ടിക്ക് എത്രയാണ്? 5 വയസ്സ്. അപ്പൊ എഡ്യൂക്കേഷൻ കൊണ്ടെന്നായിരിക്കും, ഇയാൾ ഡിഗ്രിക്ക് പോണെങ്കിൽ 17 വയസ്സിലേക്ക് പോകണം, PG പോണെങ്കിൽ 21-ാമത്തെ വയസ്സിലേക്ക് പോകണം. അപ്പൊ ഇന്ന് 5 വയസ്സിൽ ഒരു ഡിഗ്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവ് വരും? ഇപ്പോ നമ്മൾ പറയുന്നത് എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം പറയും. ഒരു മെഡിക്കലിന് പോകണമെന്നുണ്ടെങ്കിൽ, മെഡിക്കലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1 കോടി രൂപയെങ്കിലും പോകും. അപ്പൊ നമുക്ക് മെഡിക്കലിനെ പറ്റി പിന്നെ സംസാരിക്കാം. പക്ഷെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 15 ലക്ഷം രൂപ. ഇനി അയാൾ PG കൂടി പോകണമെങ്കിൽ അത് വേറെ ഒരു 20-21 ലക്ഷം രൂപ. ഞാൻ ഈ ഇതുതന്നെ പറഞ്ഞ വെച്ചാൽ IIM ബാംഗ്ലൂരിന്റെ ഫീസ് ആണ് പറഞ്ഞത്, എനിക്കറിഞ്ഞിട്ട് ഇപ്പൊ കൂടിയാന്നുള്ളത്. പക്ഷെ ഇനി ഇത് 5-ാമത്തെ വയസ്സിലാണ് ഈ പറഞ്ഞത്.
ഈ പഹയൻ 5 വയസ്സിൽ 17-ാമത്തെ വയസ്സോ 12 വർഷമുണ്ട്. ഈ 12 വർഷത്തിനുള്ളിൽ 15 ലക്ഷം എത്ര പേര് ഗ്രോ ആയി? മിനിമം 2 to 3 times ഗ്രോ ടു ടു ത്രീ ടൈംസ്. ഇനി 21-ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ഒരു 3 to 3.5 times ഗ്രോ ആവും. എന്ന് വെച്ചാൽ ദിസ് വിൽ ബിക്കം ഏകദേശം ഒരു 40 lakhs. ഇത് ഏകദേശം ഒരു എന്താ പറയാ ഒരു ഇവിടെ 21 പറയുന്നത് ഇത് ഏകദേശം ഒരു 60 ലക്ഷത്തിനടുത്ത് രൂപ വരും. നമുക്ക് ഇനിയുള്ളത് വെച്ചാല് 5 വയസ്സുള്ളവർക്ക് 17-ാമത്തെ വയസ്സിന്റെ 12 വർഷമുണ്ട്. 12 വർഷത്തിനുള്ളിൽ 40 ലക്ഷം ഉണ്ടാക്കേണ്ടത്. 12 വർഷത്തിനുള്ളിൽ 40 ലക്ഷം ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിന് മന്ത്ലി എത്ര ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലാതെ ലംസമായിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ അത് എത്ര പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇൻകം ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യത്തിൽ മന്ത്ലി എത്രയെന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ പറഞ്ഞ കൊല്ലം എത്തുമ്പോഴേക്കും 17-ാമത്തെ വർഷം എത്രയാണോ എത്തേണ്ടത് ആ സമയത്തേക്ക് എത്തിച്ചിരിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞ ഗോൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടോ ഞാൻ ഇതെങ്ങനെ കാൽക്കുലേറ്റ്? ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമ്മൾ ഗോൾ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. അത് അത് റിസോഴ്സസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് എത്ര രൂപയാണ് എത്ര കൊല്ലം ആ എക്സൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എത്രയെന്നും മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ തന്നെ അത് കാൽക്കുലേറ്റ് പിന്നെ അതുപോലെ ഗൂഗിൾ ഇഷ്ടമായി കിടക്കേണ്ടത് ചെയ്യാനുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഗോൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താണോ ഇപ്പൊ ഇവർ ചിലപ്പോ ഒരു ഫാമിലിക്ക് 3 വർഷം കഴിഞ്ഞ ഏറ്റവും ഇപ്പൊ ഫാമിലിക്ക് 3 വർഷം കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒരു ടൂറിന് പോകണം അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗോൾ ആയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എൻ്റയർ ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. എന്താ പറയാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമുള്ള കാര്യം തന്നു. ഇപ്പൊ അവർക്ക് ഒരു ടൂർ പോകാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഗോൾ എടുത്തു വയ്ക്കും. ഇപ്പൊ ഒരു യൂറോപ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇപ്പൊ യൂറോപ്യൻ ട്രിപ്പിന് പോകണമെങ്കിൽ എത്ര രൂപ വരും? ആ പൈസ ഇടാം. അല്ലാതെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ? അല്ലാതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ടൂർ പോകണമെങ്കിൽ ആ പൈസ ആദ്യം വെച്ചിട്ട് അതിന് മാസത്തിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഇൻവെസ്റ്റ് ചെയ്ത് അത് സഹായിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കും കോൺഫിഡൻറ് കിട്ടും, നിങ്ങളുടെ ഫാമിലിക്കും കോൺഫിഡൻറ് കിട്ടും. ഇത്തരം കാര്യങ്ങൾ എനിക്കും എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ പറഞ്ഞ ഇതെല്ലാം കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഗോൾസ് എല്ലാ ഗോൾസിനും കൂടി ഇപ്പൊ നമുക്ക് 1 goal ഉണ്ടാകും 2 goal ഉണ്ടാകും 3 goal ഉണ്ടാകും ഈ ഗോൾസിന് എല്ലാവരും കൂടി മന്ത്ലി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമുണ്ട്. അതാണ് നിങ്ങളുടെ മന്ത്ലി SIP ഉള്ളത്. ആ മന്ത്ലി SIP വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വരണം, നിങ്ങൾ ആദ്യം തന്നെ മന്ത്ലി SIP നിങ്ങൾക്ക് എല്ലാ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്ലി സേവിംഗ് അനുസരിച്ച് എത്ര രൂപ സർപ്ലസ് ഉണ്ടെന്നുള്ളത്. ആ സർപ്ലസ് എത്ര? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മന്ത്ലി SIP വരണത് 2 lakh rupees വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ഗോൾസ് അച്ചീവ് ചെയ്തിട്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള സർപ്ലസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 25,000 rupees കഴിയും അല്ലെങ്കിൽ 50,000 rupees അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എല്ലാ മാസവും പതുക്കെ പതുക്കെ കൂട്ടി വരാം. കൂട്ടി വരാനായിട്ട് രണ്ട് കാര്യമുള്ളൂ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം കൂട്ടാം. ഈ രണ്ട് കാര്യങ്ങളും രണ്ടും വ്യത്യാസമുണ്ട്. അതിനെ പറയണതാണ് മേക്കിംഗ് മണി. ഞാൻ ഈ പറഞ്ഞതിന് എന്താ പറയണത്? മാനേജിങ് മണി. മേക്കിംഗ് മണി മാനേജിങ് മണി രണ്ടും രണ്ടാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചെലവ് കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം കൂട്ടാം. ഇൻകം കൂട്ടാനായിട്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഉള്ള ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ വൃത്തിയായിട്ട് ബിസിനസ് ചെയ്യാൻ പഠിക്കുക, അതിൽ ഇൻകം കൂട്ടാം, ചെലവ് കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്കില്ല് കൂട്ടിയിട്ട് നിങ്ങളുടെ ജോലി മാറുക, അതിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാതെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റഫ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഈ പറഞ്ഞ ഗോൾസ് എല്ലാം നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എല്ലാ ഗോളും പ്ലാൻ എല്ലാം ചെയ്തു ഇതെല്ലാ ഗോളും നടക്കാൻ പോണത് എന്താണ്? 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതിലൊരു ഏറ്റവും വലിയ റിസ്ക് ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയുടെ ആരാണ് ഇൻകം കൊണ്ടുവരുന്നത്? കാരണം ഈ ഇൻകം കൊണ്ടുവരുന്ന ആള് ജീവിച്ചിരിപ്പില്ലാന്നുണ്ടെങ്കിലും ഈ ഗോൾസ് എല്ലാം നടക്കാണ്ടാവില്ലേ? അതെത്രയാണ് ആ ഗോൾ എന്ന് മനസ്സിലാക്കുക. എത്ര രൂപ വേണം നമ്മുടെ എൻ്റയർ ഫാമിലിക്ക് ഈ ഗോൾസുകൾ എല്ലാം അച്ചീവ് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ
അവിടെയാണ് നമ്മുടെ ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി അടുത്തതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് നോക്കാം. എത്ര രൂപ നിങ്ങൾക്ക് ക്ലെയിം ഇൻഷുറൻസ് വേണം അല്ലെങ്കിൽ മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് വേണം. ഇപ്പൊ നിങ്ങളുടെ എല്ലാ ഗോൾസും കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഇത്ര രൂപയാണ് എഡ്യൂക്കേഷനും എന്താ പറയാ കുട്ടിയുടെ കല്യാണത്തിനും എന്റെ സ്പൗസിന്റെ റിട്ടയർമെന്റിനും വേണ്ടതെന്നുള്ളത്. അപ്പൊ അത്രയും രൂപ വെതർ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ വേണം. പിന്നെ അതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നെറ്റ്വർത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കുറച്ച് മതി. പക്ഷെ നിങ്ങൾക്ക് ലൈബ്രറ്റി ഉണ്ടെന്ന് വെക്കാം. ലൈബ്രറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, കാരണം നമ്മൾ പോയി എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ലോൺ എടുക്കാണ്ട് ലോൺ തിരിച്ചടയ്ക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ ആ പൈസ എന്ത് പറഞ്ഞാലും നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ എന്റെ ഗോൾസ് എത്ര വേണം. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ചെലവ് എത്ര നോക്കാം, 50,000 രൂപയാണ് ചെലവെന്ന് വിചാരിക്കും. നമ്മുടെ ഏറ്റവും ഇളയ ഡിപെൻഡന്റിന്റെ വയസ്സ് 1 വയസ്സുള്ളതെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ അടുത്ത 20 വർഷത്തേക്ക് ആ കുട്ടിയുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞ് സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പോണില്ല. എന്ന് വെച്ചാൽ 1 വർഷത്തേക്ക് 600,000 രൂപ വേണം. 600,000 × 20, 1 കോടി 20 ലക്ഷം രൂപ ഇന്ന് ടൈം ഇൻഷുറൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞാൻ ഇൻഫ്ലേഷൻ കൂട്ടിയിട്ടില്ല, ഇൻഫ്ലേഷൻ കൂട്ടിയ കുറച്ചും കൂടി കൂടും. ഓക്കെ, ഇതാണ് ഇൻഷുറൻസിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേയ്മെന്റ് ഇപ്പൊ നിങ്ങൾ മറ്റേ ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ചു കിട്ടണം, എന്നാലേ നമുക്ക് ഇത് പറ്റുള്ളൂ. നമ്മൾ കാർ ഇൻഷുറൻസ് എടുക്കണം എങ്ങനെയാണ്, നമ്മൾ കാർ ഇൻഷുറൻസ് ഇടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ പോയി. സെയിം പരിപാടി തന്നെയാണ് ടേം ഇൻഷുറൻസിൽ. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ ഇത് എന്നോട് നേരിട്ട് സംസാരിച്ചവർക്ക് എല്ലാവരും പറയാറുണ്ട്, നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ കാശ് പോണമേ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മൾ പൈസ തിരിച്ച് നമ്മുടെ ഫാമിലിക്ക് ടേം ഇൻഷുറൻസിന് ലാഭമാണെങ്കിൽ അതിനകത്ത് നമ്മൾ മരിക്കണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ടേം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻ കേസ് നമുക്ക് ഒരു ഫാമിലിയിൽ ഒരു ഡിപെൻഡന്റ് നമ്മളെ ബ്രെഡ് വിന്നർക്ക് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആ പൈസ നമ്മുടെ ഫാമിലിക്ക് കിട്ടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഡിപെൻഡൻസ് ഇല്ലാത്ത ആൾക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ട് നെറ്റ്വർത്ത് ഉള്ള ആൾക്കാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. എന്നാലും വേണം, കാരണം നെറ്റ്വർത്ത് ഉണ്ടെന്ന് പറഞ്ഞ ഇൻകം ഉണ്ടാവണമെന്നില്ല. കാരണം ഇൻകം ആർക്കാണോ ഇൻകം ഉള്ളത് അയാൾക്ക് ടൈം ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ലോൺസ് ഉള്ളവര് ഡീഫോൾട്ട് ആയിട്ട് എടുത്തിരുന്നേ പറ്റൂ. ഇപ്പൊ ഒരു 50 ലക്ഷത്തിന്റെ ലോൺ ഉണ്ട് നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ആ 50 ലക്ഷം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു കാര്യമുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്. ഞാൻ മെഡിക്കൽ ഇൻഷുറൻസ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലർക്കും ഒരു ധാരണയുണ്ട്, ഞാൻ NRI അല്ലേ, ഞാൻ നാട്ടിലില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എനിക്ക് എന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള കമ്പനിയുടെ അത് അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഇതിന്റെ ഇൻഷുറൻസ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ്? അതൊന്നും ഒരു വിഷയമല്ല. കാരണം വെച്ചാൽ നിങ്ങൾ നാട്ടിൽ വരേണ്ട ടൈമിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായേ പറ്റൂ. കാരണം നിങ്ങൾ നാട്ടിൽ വരുന്ന 60-ാമത്തെ വയസ്സിലുണ്ട്. ഈ 60-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് കൊളസ്ട്രോളും എല്ലാ സാധനങ്ങളും ഉള്ള ടൈമിൽ പോയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും, ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പൊ ഇപ്പോഴേ നമ്മൾ ഇൻഷുറൻസ് എടുത്തു വെക്കുക. അപ്പൊ ഇപ്പൊ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് ഇൻഷുറൻസും കിട്ടും എന്നുള്ളതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് മിനിമം എന്റെ അഭിപ്രായത്തിൽ 25 ലക്ഷം രൂപ ഉണ്ടെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പൊ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്ന വലിയ കുഴപ്പമില്ല. പ്രത്യേകിച്ചും ഇപ്പൊ നിങ്ങൾക്കൊരു 40 വയസ്സുള്ളൂ, 60-ാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തില്ല. ഒരു ഹോസ്പിറ്റലിൽ ചെറിയ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്രയും രൂപ വേണ്ടതായിട്ട് വരും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ആ മെഡിക്കൽ ഇൻഷുറൻസ് എത്രയാണ് നമുക്ക് വേണ്ടത്, 1 കോടി 25 ലക്ഷം രൂപ. അതിനൊന്നും നമ്മുടെ ഏജ് കുറവാണെങ്കിൽ അത്ര അധികം വേണ്ടതില്ല. ജോലിയുള്ളവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സീനിയർ സിറ്റിസന് നമുക്ക് ഇൻഷുറൻസ് ആദ്യം തന്നെ സീനിയർ സിറ്റിസന് കിട്ടും. പക്ഷെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ കാണിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കുക. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യത്തിൽ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യവും പൊളിച്ചു വെക്കരുത്. ഇപ്പൊ എസ്പെഷ്യലി സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് കാണിച്ചിട്ട് തന്നെ ഇൻഷുറൻസ്, കാരണം സിഗരറ്റ് വലിക്കുന്നില്ലാന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം തുക വളരെ കുറയും. നമ്മൾ അങ്ങനെ ഒരിക്കലും നുണ ഡിസ്ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഇൻഷുറൻസ് എടുക്കരുത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ ഇൻഷുറൻസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എടുക്കേണ്ട ടൈമിലൊന്നും. ഇതോടൊപ്പം തന്നെ ഒരു ക്രിട്ടിക്കൽ ഇല്ലസിനെ എടുത്തു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നമ്മൾ എന്തെങ്കിലും പറ്റി നമ്മൾ മരണപ്പെട്ടില്ല, നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും പറ്റി എന്നുണ്ടെങ്കിലും നമുക്കിത് നമുക്ക് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് നമുക്ക് പൈസ കിട്ടും. ഞാൻ പ്രാക്ടിക്കലായിട്ട് പലരും കണ്ടുണ്ട്, ബ്രെഡ് വിന്നറാണ്, നാട്ടിൽ 20 ലക്ഷം രൂപ ലോണുണ്ട്, അവർക്ക് ഒരു ക്രിട്ടിക്കൽ ഇല്ലസ് ആയിട്ട് എബ്രോഡ് ഹോസ്പിറ്റലായി ഇൻകം സ്റ്റോപ്പ് ചെയ്ത് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല.
കാരണം വെച്ചാല് അവർ ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടായില്ല, ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ബൾക്ക് പണം കിട്ടേണ്ടി തന്നെ ആ ലോൺ അടയ്ക്കാനുള്ള പൈസ കിട്ടേണ്ടി വരും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഒന്ന്, ഇൻഷുറൻസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് വെച്ചാൽ, ഇനി ഇൻഷുറൻസ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മള് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മാസത്തെ ചെലവ് എത്രയെന്ന് അറിയാം, അതിന് ഉതകുന്ന രീതിയിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പോ ഒരു മാസത്തെ ചെലവ് ഇൻക്ലൂഡിംഗ് ഇൻഷുറൻസ് ഇ എം ഐ നിങ്ങളുടെ ചെലവ് അത് എത്രയായിരുന്നു കണ്ടക്കാക്കി വയ്ക്കുക. അത് എത്രയാണ് രൂപ, ഇപ്പൊ 1 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 12 മാസത്തേക്കെങ്കിലും ഒരു പൈസ മാറ്റി വെക്കുക. 12 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയുടെ നിങ്ങളുടെ മാസത്തെ ചെലവ് എന്നുണ്ടെങ്കിൽ ഒരു 12 ലക്ഷം രൂപ നിങ്ങൾ മാറ്റി വെക്കുക. ആ 12 ലക്ഷം രൂപ നിങ്ങൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് ഇട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലിക്വിഡ് ഫണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ട്, ചെറിയ ഡ്യൂറേഷൻ ഉള്ള ഡെറ്റ് ഫണ്ട് ഉണ്ട്, ഇതിൽ ഇട്ട് വെക്കുക. അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ജോബ് നഷ്ടം ഉണ്ടായി, ഇൻ കേസ് നിങ്ങളുടെ ഇൻകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, ഇതിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ചെലവാക്കാം. ഒരിക്കലും ഈ പൈസ അത്രയും അർജന്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇത് അത്രയും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എമർജൻസി ഫണ്ടിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാരുണ്ട് കുറെ പൈസ എട്ടി കൂട്ടിട്ട് വെക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ലിക്വിഡിറ്റി ഈ എമർജൻസി ഫണ്ടിന്റെ അത്രമാത്രം ആവശ്യമുള്ളൂ. ഇപ്പൊ ഒരു കൊല്ലത്തേക്കുള്ള നിങ്ങളുടെ ചെലവ് എത്രയാണ്, കാരണം ആനുവൽ നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഒരു കൊല്ലം നിങ്ങൾ ഒന്നും ചെയ്യുന്ന വീട്ടിൽ വെറുതെ ഇരിക്കണം, 10 വയസ്സിലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ടോട് നമുക്ക് ജീവിക്കാൻ പറ്റും. എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് 1 വർഷത്തേക്കുള്ള പൈസ നിങ്ങളുടെ അടുത്ത് ലിക്വിഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഈ പൈസ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തരും. ഇപ്പൊ ഞാനിപ്പോ 1 ലക്ഷം എന്നുള്ള രീതിയിൽ 12 ലക്ഷം കൂടെ വെക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇപ്പൊ ചില ഞാൻ പല ആൾക്കാരെ കണ്ടത് ഇപ്പൊ എന്താ പറയാ 1 കോടി രൂപയൊക്കെ വെറുതെ FD അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടത് എന്തിനു ചെയ്യുന്നത്? കാരണം നിങ്ങളെ സംബന്ധിച്ച് 1 വർഷത്തേക്കുള്ള ചെലവേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പൈസ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരുന്നാലുള്ള നഷ്ടം എന്താണെന്നുള്ളത്. ആ വീഡിയോ കണ്ടു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. കാരണം ഈ നിങ്ങളുടെ പൈസ വളരത്തില്ല, അതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യം ഇപ്പൊ ചില ആൾക്കാർക്ക് എമർജൻസി ഫണ്ട് ഇല്ലാത്തവരുണ്ടാവും, പക്ഷെ എമർജൻസി ഫണ്ട് ഉള്ളവര് അധികം വെച്ചിരിക്കുന്നവരുണ്ട്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എമർജൻസി ഫണ്ട് ഇല്ലാത്തവര് ഈ പറഞ്ഞ 1 വർഷത്തേക്കുള്ള പൈസ നമ്മൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരാൾക്ക് അധികം എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ 2 മാസത്തേക്കുള്ള പൈസ മാത്രമേ, സോറി 1 വർഷത്തേക്കുള്ള പൈസ മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ കുറച്ചും കൂടി ലോങ് ടേമിലേക്ക് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓരോരോ ഗോളിനെ ലിങ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി എല്ലാ ഗോൾസും മീറ്റ് ചെയ്യാനുള്ള പൈസ എനിക്കായി എന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഈ പൈസനെ ഫ്രീ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഞാനിപ്പോ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി പ്ലാൻ ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റിനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം. കാരണം ഇപ്പൊ പലയിടത്തും പല, അത് ഞാൻ നേരത്തെ പറഞ്ഞ മതി, അത് കുറച്ചുകൂടി ലെങ്തി പ്രോസസ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സമ്പാദിക്കുന്ന കാശ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഓരോരോ കാശും ആർക്കാണ് ഇനി നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ കിട്ടേണ്ടത്. ഇത് എല്ലാത്തിലും നിങ്ങൾക്ക് നോമിനേഷൻ വെക്കാൻ പറ്റില്ല. ഈ നോമിനേഷൻ വെച്ചാലും അത് ഫുള്ളി വാലിഡ് ആക്കാം. അപ്പൊ നിങ്ങൾ ഇതിനൊരു ബില്ല് എഴുതി വെക്കാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാം. ഇതിൽ രണ്ട് കാര്യമുണ്ട്, ഒന്ന്, എല്ലാ ഇൻവെസ്റ്റ്മെന്റും ചെയ്യണമെങ്കിൽ അതിൽ ഒരു നോമിനി ഉണ്ടായിരിക്കാന്നുള്ളത് മസ്റ്റ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, എനിക്ക് ഒരു എന്റെ മൊത്തം സ്വത്ത് എന്റെ കാലം കഴിച്ചിൽ ആർക്ക് കിട്ടുന്നുള്ള ബില്ല് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, എസ്പെഷ്യലി നിങ്ങൾ ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ആളാണ്, അവിടുത്തെ ലോസ് ഒന്നും നമുക്കറിയത്തില്ല. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, ആ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് കിട്ടേണ്ടത്? നിങ്ങളുടെ സ്പൗസിനായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ചില രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ സ്പൗസിന് കിട്ടുന്നത് ഇത്ര ശതമാനമേ ഉള്ളൂ. അത് ചിലപ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും. ഇനി നിങ്ങളുടെ സഹോദരങ്ങള് ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അത് നിങ്ങളുടെ സ്പൗസിനെ മക്കളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല ആ കെമിസ്റ്ററിനെ പറ്റി. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആർക്കാണോ നിങ്ങളുടെ ഈ സ്വത്ത് പോകേണ്ടത് അവരുടെ പേരിൽ കൃത്യമായിട്ട് ബില്ല് എഴുതി വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി പലർക്കും ഒരു തോന്നലുണ്ട്, ഞാൻ എനിക്ക് 10-40 വയസ്സായിട്ടുള്ള ഞാൻ എന്തിനാ ബില്ല്. അതൊന്നും അല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ, കാരണം നിങ്ങൾ ഈ സമ്പാദിക്കുന്ന ആർക്കാണ് അവർക്ക് കൃത്യമായിട്ട് പോകണം. അപ്പൊ എസ്പെഷ്യലി ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ ഇപ്പൊ NRIs ആരെങ്കിലും അവിടെ
ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബില്ല് വേണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമം ശരി ചിലപ്പോൾ അത് ഗവൺമെന്റ് പോകുന്നതായിരിക്കും. എനിക്കറിയില്ല എന്താണ് നിയമം എന്നുള്ളത്. അപ്പൊ ഇത് ആർക്കാണോ കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് പൂർണ്ണമാവുള്ളൂ. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോ നമ്മൾ ഓരോരോ ഗോൾസ് നമ്മൾ കണ്ട്, ഇപ്പൊ ഒരു 5 വർഷത്തിന് ഗോൾസിന് കൂടുതലുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽ ചെയ്യാം, അതേമാതിരി എമർജൻസി പോലെയുള്ള ഡെറ്റിൽ ചെയ്യാം. എപ്പോഴും ഒരു ലിക്വിഡിറ്റി ഉറപ്പാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഒരു കൊല്ലത്തിനുള്ളിൽ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കും നമ്മൾ ഈ ചെയ്തെല്ലാം കറക്റ്റ്. കാരണം ഒന്നാമത്തെ കാര്യം ഓരോ കൊല്ലം ചെയ്യുന്നതോറും നിങ്ങളുടെ ഗോൾസുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ, ഒരു 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 കുട്ടി മാത്രമുള്ള ആൾക്ക് ചിലപ്പോ ഒരു രണ്ടാമതൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു ഒരു 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 ഡ്രീംസിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇത്രയും നാളും മുന്നേ എനിക്ക് ഫ്ലാറ്റ് വാങ്ങണമെന്നായിരുന്നു, അതല്ല എനിക്ക് ഇനി ലാൻഡ് വാങ്ങിയാൽ മതി, നിങ്ങളുടെ ഡ്രീംസ് ചേഞ്ച് ആയി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാള് എന്റെ ആഗ്രഹം എന്റെ വില്ലേജിൽ വീട് വെക്കണമെന്നായിരുന്നു, എനിക്കിപ്പോ പറഞ്ഞത് വില്ലേജ് പറ്റില്ല, എനിക്ക് എറണാകുളത്തോ ബാംഗ്ലൂരോ വേണം വീട് വെക്കണം, ബഡ്ജറ്റ് വ്യത്യാസം വന്നു. ഇനി നിങ്ങൾ പറഞ്ഞു ഇത്രയും നാള് എനിക്ക് ജോലിയായിരുന്നു, എനിക്കൊരു ബിസിനസ് ചെയ്യണം, ഗോൾസ് മാറി, ഫിനാൻഷ്യൽ ഗോൾസ് മാറി, എത്രയോ എത്രയോ ഗോളുകൾ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ കാര്യങ്ങളും എന്നെക്കാളും കൂടുതൽ എല്ലാവർക്കും ഇൻഡിവിജ്വൽ കാര്യങ്ങൾ വിശകലനം നടത്തുമ്പോൾ ഓരോരുത്തർക്ക് അറിയാൻ പറ്റും. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയും അതിൽ വ്യത്യാസം വരാനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ എപ്പോഴും നോക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒരു കൃത്യമായിട്ട്. ഇനി ഞാൻ ഏതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാനിത് പറയണം. കാരണം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാനുള്ളത്. ഇതിൽ ഫ്രീ അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മളപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ ആദ്യം നമ്മളിപ്പോ എല്ലാത്തിന്റെയും ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞതിൽ നമ്മുടെ ഇൻകമാണ്. ഈ ഇൻകത്തിൽ നിന്ന് മൈനസ് നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ടുള്ള സർപ്ലസ് മണിയാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഈ സർപ്ലസ് കൂട്ടുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ സർപ്ലസ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് ഒപ്പിച്ചു വെക്കുക എന്നുള്ളത്. ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്കുള്ള നമ്മുടെ എല്ലാ ചെലവും ഒപ്പിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഈ എമർജൻസി ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻഷുറൻസ് എല്ലാവരും സെക്യൂർ ആക്കി വെച്ചാൽ. ഇൻഷുറൻസ് എല്ലാവരും നമ്മുടെ മെഡിക്കൽ ആയാലും എന്താ പറയാ ലൈഫ് ആയാലും ഇതെല്ലാം സെക്യൂർ ആക്കി വെച്ചേക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഓരോരോ ഗോൾസ് ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്താണോ ഗോൾസ് അതിനെ ഐഡന്റിഫൈ ചെയ്യും. അതിന് ഒന്നില്ലാന്നുണ്ടെങ്കിലും 1 ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എസ്ഐപി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഇൻക്ലൂഡിംഗ് റിട്ടയർമെന്റ് ആണ് ഇതിൽ പറയുന്നത്. അങ്ങനെ റിട്ടയർമെന്റ് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും എത്ര നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ റിട്ടയർമെന്റിനെ കൂടി നമ്മൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡോക്യുമെന്റും കൃത്യമായിട്ട് വെക്കുക. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എല്ലാവരും കറക്റ്റ് ആയിട്ട് വെക്കുക. ഇനി അതേമാതിരി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയിൽ ഒരു ബില്ല് ഉണ്ടായിരിക്കണം നമ്മുടെ ഫാമിലിക്ക് ആർക്കാണ് ഈ സാധനം കിട്ടേണ്ടത് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വല്ല ചാരിറ്റി വല്ലതുണ്ടെങ്കിൽ അതിലും എഴുതിയിരിക്കണം. ഇപ്പൊ ചിലപ്പോ ഈ ചില നമ്മള് ചില കാര്യം ഉണ്ടാവും നമ്മുടെ ഫാമിലിക്ക് ചിലപ്പോ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും എനിക്ക് എന്റെ സ്വത്തിൽ ഒരു ഭാഗം എനിക്ക് ഇന്ന കാര്യത്തിന് ദാനം കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന എന്റെ ബ്രദറിന് ഇത്ര കാശ് കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമില്ല. അപ്പൊ നമുക്ക് ആർക്കാണോ കൊടുക്കാൻ ആഗ്രഹമുള്ളത് ആ കാര്യം ബില്ലിൽ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് തന്നെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഒരു ബേസിക് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വിട്ടു കഴിഞ്ഞാൽ ഒന്നും മിസ്സാവാൻ പോകില്ല. അപ്പൊ ഇതില് ഇപ്പൊ ഗോൾസിന് ലിങ്ക് ചെയ്യണ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് കണ്ടെത്തുക. കാരണം നമുക്കറിയാം അവർ എത്ര കാലം എന്റെ കയ്യിലുണ്ടെന്നുള്ളത് അത് കണ്ടെത്തിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഓരോരോ ടൈം അനുസരിച്ചിട്ടും അറ്റ്ലീസ്റ്റ് ഒരു വർഷം കൂടുമ്പോഴെങ്കിൽ അതിന് റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അസറ്റ് അലോക്കേഷൻ കാര്യങ്ങളെല്ലാവരും ഇത് കാര്യങ്ങൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഇതാണ് ഒരു ഇന്നത്തെ ഒരു സെഷനിൽ പറഞ്ഞത്. ഇത്രയും നേരം കേട്ടതിൽ എല്ലാവർക്കും ഇത് ഇത് ടൂ മച്ച് ഇൻഫോർമേഷൻ ആണോ അതോ അല്ലെങ്കിൽ ഇതൊരു വാല്യൂ അഡീഷൻ ആയോ ഇത്രയും നേരം കേട്ടതിൽ?
ഇപ്പൊ എന്തെങ്കിലും വാല്യൂ അഡിഷൻ ആയിരിക്കണം, ഒരു തംസ് കുറയാ അല്ലാന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ ഇതിൽ നമ്മള് സാധാരണ കേസിൽ നമ്മൾ ടോക്സ് വിത്ത് മണിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും, ഇതെല്ലാം ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. കാരണം വെച്ചാൽ ഞാനിത് വളരെ ജനറിക് ആയിട്ടാ പറഞ്ഞത്. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ തരണമെങ്കിൽ നമ്മുടെ ഒരു അഡ്വൈസർ അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അപ്പോ എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇനി അതിൽ, അതല്ല ഇനി ഫർദർ അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീസ് അതിനും ഒരു പെൻഡാഡി കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. ഇതാണ് നമ്മൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുവെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ്സ് എ കോൾ. കാരണം ചില ടൈമിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരിയാണ്, ചിലപ്പോൾ നമുക്കെപ്പോഴും ബയാസ്ഡ് ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ ബയാസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യില്ല. കാരണം നമുക്കൊരു വ്യത്യാസത്തിലുള്ളൂ, ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോയി ചെയ്യണ ഒരു, അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തരാന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള അഡ്വൈസ് നമുക്ക് തരാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് ഈ ടോക്സ് വിത്ത് മണിന്ന് അല്ലെങ്കിൽ പെൻഡാഡിയിൽ നിന്ന് കിട്ടാവുന്ന ഒരു സപ്പോർട്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്യുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ എൻ്റെ ഫാമിലി ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഫലവത്താവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലിക്ക് വേറെ പ്ലാൻ ഉണ്ടാവും, അങ്ങനെയാണെങ്കിലും നടക്കില്ല. ഇതാണ് ചെയ്യാവുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി ഞാൻ 11:14:06 ആയി, ഇനി 15 മിനിറ്റ് ഐ കെ ടേക്ക് സം ക്വസ്റ്റ്യൻസ് ഇഫ് യു മേ ഹാവ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഒരു 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 കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാൻ പ്ലീസ് നോട്ടിഫൈ ഫ്യൂച്ചർ സെഷൻ. നമ്മൾ സാധാരണ കേസിൽ ഫസ്റ്റ് സാറ്റർഡേ തേർഡ് സാറ്റർഡേസിലാണ് നമ്മൾ സെഷൻ വയ്ക്കാറ്. ഡിഫറെന്റ് ഡിഫറെന്റ് ടോപ്പിക് ആയിരിക്കും. അടുത്ത സെഷനിൽ ഞാൻ ഇത് മെയിനായിട്ട് ഒരു മുസ്ലിംസിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഷെറിയ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ, എനിക്ക് വളരെയധികം ഒരു എന്നാ ഇസ്ലാമിക് ഫിനാൻസ് പഠിക്കാനായിട്ട് ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ടിരുന്നുണ്ട്. സോ അങ്ങനെയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ആളുകളുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അത് സ്പെസിഫിക്കലി ഒരു ഇസ്ലാമിക് ബിലീഫ് ഉള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു സെഷൻ. അതാണ് അടുത്ത 6 March അത് പ്ലാൻ ചെയ്യണം. അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം വരും. ഇനി അടുത്ത സെഷനിലൊക്കെ ജനറിക് ആയിട്ടായിരിക്കും. ഓരോരോ സെഷനിലും ഓരോരോ ഡിഫറെന്റ് ഡിഫറെന്റ് ടോപ്പിക്സ് ആയിരിക്കും. ഓരോരോ ഞാൻ വിചാരിക്കുന്ന ഓരോരോ സെഷൻസിന് ഓരോരോ ആളുകളെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി കാണാം. താങ്ക് യു സോ മച്ച്.